നിർഭാഗ്യകരമായ ഒരു വാർത്ത വരുന്നുണ്ട്. മധ്യപ്രദേശിൽ നിന്ന് ദാമോ മണ്ഡലത്തിൽ നിന്നാണ് രണ്ടു പേർ മലിന ജലം കുടിച്ച് മരിച്ചു. 45 പേർ ആശുപത്രിയിലാണ്. ഏറ്റവും വൈരുദ്ധ്യം അത് കേന്ദ്ര ജലശക്തി സഹമന്ത്രിയുടെ മണ്ഡലത്തിലാണെന്നുള്ളതാണ്. അതെ, ഇന്നലെയാണ് ഈ സംഭവം ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്തായാലും ആ ഒരു ഗ്രാമത്തിന്റെ പേര് നോക്കുമ്പോൾ കാഞ്ചരിപതി എന്ന ഒരു ഗ്രാമത്തിലാണ് ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത്. ഒരു കിണറിൽ നിന്ന് വെള്ളം കുടിച്ചവർക്കാണ് ഈ സംഭവം, ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 45 പേരെ ആകെ ആശുപത്രികളിലേക്ക് മാറ്റി. അതിൽ രണ്ടു പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഒരു മുതിർന്ന സ്ത്രീയും മറ്റൊരു സ്ത്രീയുമാണ് ഇപ്പോൾ മരിച്ചത്. ഈ കിണറിൽ നിന്ന് വെള്ളം കുടിച്ച ആൾക്കാരാണ് ഇപ്പോൾ രണ്ടുപേരും എന്നാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത്. 10 പേരുടെ നില ഏതാണ്ട് ഗുരുതരമായി തുടരുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ കാർഷിക ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് 10 മടങ്ങിലധികം വരുമാനം ഉണ്ടാക്കണമോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. വിജയികളിൽ നിന്നും നേരിട്ട് തന്നെ കാര്യങ്ങൾ പഠിക്കൂ. എന്തായാലും ഈ വിഷയത്തിലൊരു അന്വേഷണം മധ്യപ്രദേശ് സർക്കാർ ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. അതിൽ വാർത്തകളിൽ ഈ ഒരു വിഷയം കൂടുതലായി വരാനുള്ള കാരണം കേന്ദ്ര ജലശക്തി സഹമന്ത്രി പ്രഹ്ലാദ് പട്ടേലിൻ്റെ മണ്ഡലമാണിത്, ദാമോ മണ്ഡലം. എന്തായാലും പ്രഹ്ലാദ് പട്ടേലിൻ്റെ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. മലിനജലം കുടിച്ച് രണ്ടുപേർ മരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണത്തിനായി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. കാരണം മധ്യപ്രദേശിലെ മുതിർന്ന നേതാവാണ് പ്രഹ്ലാദ് പട്ടേൽ. അദ്ദേഹത്തിന് നേരത്തെ ടൂറിസം മന്ത്രാലയത്തിൻ്റെയും മറ്റും സ്വതന്ത്ര ചുമതല ഉണ്ടായിരുന്നു. ചില മന്ത്രാലയങ്ങളുടെ സ്വതന്ത്ര ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ നേരത്തെ മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ജലശക്തി മന്ത്രാലയത്തിൽ സഹമന്ത്രിയായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. എന്തായാലും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത് ഒരു കിണറിൽ നിന്ന് വെള്ളം കുടിച്ചവർക്കാണ് ഈ ഒരു പ്രശ്നമുണ്ടായത് എന്നതാണ്. എന്താണ് യഥാർത്ഥ കാരണം, ഈ മലിനജലം കുടിക്കാനിടയായ കാരണം എന്ത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. നിങ്ങളുടെ കാർഷിക ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടണമോ? എല്ലാവരും ലാഭം നേടൂ. ഇനി ഒട്ടും വൈകണ്ട. ഇപ്പോൾ തന്നെ ഈ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.